ഹലോ, നമസ്കാരം. മനു വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു ചിക്കൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്, കുക്കർ ചിക്കൻ. അപ്പം നമുക്ക് കുക്കർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ കുക്കർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ഫുൾ കോഴിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്സിക്ക, പച്ചമുളക്, രണ്ട് തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, രണ്ട് മീഡിയം സൈസ് സവാള, ചെറിയ ഉള്ളി. നമുക്കിതെല്ലാം ഒരു ജാറിലിട്ട് അരക്കേണ്ടതായിട്ടുണ്ട്. ഒരു സവാള എടുത്തതിന് ശേഷം കുറച്ച് തക്കാളി, രണ്ട് മൂന്ന് പച്ചമുളക്, ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചത് കുറച്ച് മതി ആവശ്യത്തിന്. ഒരു മൂന്ന് തവി നല്ല കട്ട തൈര്, അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഇതൊന്നും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കുക. പുളിക്ക് വേണ്ടിയിട്ടാണ് നാരങ്ങ ചേർക്കുന്നത്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ മിക്സിയിൽ അടിച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുക, നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം മാറ്റി വച്ചിരിക്കുന്ന ചിക്കനകത്ത് നന്നായിട്ട് വരയിട്ട് കൊടുക്കുക. ഫുള്ള് വരയിട്ട് നന്നായിട്ട് വരയിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ പേസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. നന്നായിട്ട് വരയിട്ടാൽ മാത്രമേ അകത്തോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇപ്പം ഏകദേശം ഫുള്ളായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഈ കോഴി അതിനകത്തേക്ക് വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിൽ മാത്രമേ കുക്ക് ചെയ്യാവൂ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത് 20 മിനിറ്റ് വേവട്ടെ. അപ്പം ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്കുണ്ടാക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുക്, പെരിഞ്ചീരകം, ചെറിയ ഉള്ളി, സവാള എന്നിവ നന്നായിട്ട് വഴറ്റുക. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാൻ മറക്കരുത്. നമ്മൾ അരിഞ്ഞ് വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്ക ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതിന് വരെ വഴറ്റുക. അതിനുശേഷം ആവശ്യത്തിലുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. കുറച്ച് മൂത്ത് കഴിയുമ്പോഴത്തേന് തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇതിന് ശേഷം ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുക. ഒരു സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. കുറച്ച് നേരം നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് എല്ലാം വാടി വന്നതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുക. ഇപ്പം നമ്മുടെ കുക്കറിലിരിക്കുന്ന ചിക്കൻ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് വെന്ത് കാണും. അതെന്തായാലും നമുക്ക് നോക്കണം. ഈ മസാലയെല്ലാം കോരി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഉരുളിൽ തന്നെ വേണം നമുക്ക് ചിക്കനെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉരുളിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം രണ്ട് തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ആ ചിക്കൻ എടുത്ത് ഉരുളിയിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്യണം. തിരിച്ചും മറിച്ചും ഇട്ടൊക്കെ ഫ്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഫ്രൈ ആവട്ടെ.
അതിനുശേഷം നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ആ മസാല ഇതിലേക്കിടണം. അപ്പം നന്നായിട്ട് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വരുന്നുണ്ട്, എല്ലാ ഭാഗവും നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പം നമുക്കിനി നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ആ മസാല കൂട്ടതിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ മസാലയെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ മതി. നമ്മുടെ കുക്കർ ചിക്കൻ ആയതുകൊണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇപ്പം നമ്മുടെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടോ പൊറോട്ടയുടെ കൂടോ എല്ലാം കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ചപ്പാത്തിയാണ് കിട്ടിയത് കഴിക്കാനായിട്ട്. അപ്പം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. അപ്പം കുക്കർ ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും വേണം. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.